ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഇടാനുള്ള സാഹചര്യവും സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിരക്ക് കൂടുതലായി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്കുള്ള ഒരു മാറ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാഞ്ഞതുകൊണ്ടാണ് താമസം ഉണ്ടായത്. എല്ലാവരും തുടർന്നും ഉള്ള സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ കമൻറ്റുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എല്ലാവരും മറുപടി ഇടാനും ആ സാഹചര്യം കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ മറുപടി ഇടാത്തത്. എന്നാൽ പറ്റുന്ന വിഷയങ്ങൾക്കൊക്കെ ഞാൻ ഇടയ്ക്ക് മറുപടി സമയം കിട്ടുമ്പോൾ ഇട്ടോളാം, പിന്നോട്ട് നോക്കിക്കോളാം. എന്തായാലും നമുക്കിന്ന് പുതിയൊരു വിഷയമാണ്. കാര്യം ഈ നമ്മുടെ ഈ ജ്യോതിഷ സംബന്ധമായിട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ഉയർച്ച താഴ്ചകൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുക. അത് ഈ ഓരോ ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ തന്നെ നമുക്ക് ജീവിതത്തിൽ അഭൂതപൂർവമായിരിക്കുന്ന പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുക. ഈ മാറ്റങ്ങൾ നമുക്ക് പോസിറ്റീവാകാം, നെഗറ്റീവാകാം. ഇതിനെല്ലാം നമ്മളപ്പോൾ അതാത് കാലഘട്ടത്തിൽ നമ്മൾ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ വലിയ വലിയ ദുരിതങ്ങളും വിഷമങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാനും പറ്റും. നല്ല ഗുണങ്ങളൊക്കെ നമുക്ക് നേടാനും പറ്റും. നമ്മുടെ ഈ ഗ്രഹങ്ങളുടെ സംക്രമണം ഏത് രാശികളിലേക്കാണ് എന്നുള്ളതിനെ കണക്കാക്കിയിട്ടാണ് നമ്മളുടെ ഓരോ സമയത്തെയും മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് പൊതുവായിട്ട് ഈ ചാരവശാലുള്ള മാറ്റം കൊണ്ടുണ്ടാകുന്ന ചന്ദ്രാധിഷ്ഠിത രാശിയെ ബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫലങ്ങൾ നിശ്ചയിക്കുന്നത്. നമ്മൾ ഈ ജൂലൈ മാസം 7-ാം തീയതി ബുധനാഴ്ച ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മിഥുന രാശിയിലേക്ക് സംക്രമം ചെയ്യുക. രാവിലെ 10:53 ഈ മിഥുനരാശി പ്രവേശിക്കുക. അത് ജൂലൈ 25 രാവിലെ 11 വരെ ആ മിഥുനത്തിൽ തന്നെ സഞ്ചരിക്കുന്ന കാലമായിരിക്കും. നമ്മൾ ഈ ബുധനെ പൊതുവേ ഈ ഗ്രഹങ്ങളിലേക്ക് ഒരു രാജകുമാരൻ എന്നാണ് പറയപ്പെടുക. രാശിചക്രത്തിലെ 3-ാം രാശിയും പുരുഷരാശിയായിരിക്കുന്ന മിഥുനത്തിൻ്റെ അധിപതിയായിട്ടാണ് ഈ ബുധനെ സങ്കല്പിക്കുക. ഗ്രീക്കുകാരൊക്കെ ആണെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനായിട്ട് സങ്കല്പിച്ച് ബുധനെ ആരാധിക്കുന്നതെന്നാണ് പറയുക. പണ്ട് റോമക്കാരാണെങ്കിൽ അപ്പോളോ എന്ന നാമത്തിലാണ് ഈ ബുധനെ ആചരിക്കുക. അത് യാത്ര, വ്യവസായം, മോഷണം ഇതിൻ്റെയൊക്കെ ദേവതയായിട്ട് ആരാധിക്കുന്നത് ഈ ബുധനെ തന്നെയാണ്. ഭാരതീയമായ ജ്യോതിഷത്തിൽ വിദ്യ, ബുദ്ധി, ചൈതന്യം, ബന്ധുക്കൾ, ഗണിതം, ശാസ്ത്രം, തൊഴിൽ, ഭൂമി, മേധാശക്തി, പാണ്ഡിത്യം, വാക്ചാതുര്യം, അമ്മാവനെ, അനന്തരവന്മാർ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുടെ ഒരു കാരകത്വം ബുധനാണ് കൊടുത്തിരിക്കുക. ബുധൻ്റെ രാശിയായ മിഥുനത്തിൻ്റെ രാശി സ്വരൂപം തന്നെ ഈ ഗദാധാരിയായിരിക്കുന്ന ഒരു പുരുഷനും വീണ ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയും കൂടി ദമ്പതി രൂപത്തിൽ നിൽക്കുന്നതാണ്. ഈ ജ്യോതിഷപ്രകാരം ബുധന് പൊതുവിൽ ഈ ആശയവിനിമയം, രൂപകൽപ്പന, വിശകലനം, നിരീക്ഷണം ഇതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതായിട്ടാണ് പറയുക. ഇത് പൊതുവിലെ ബിസിനസ്, അറിവ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ ഗുണങ്ങളും ദോഷങ്ങളും ഈ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നുമുണ്ട്. ബുധന് ഈ മിഥുനരാശിയായിരിക്കുന്നതിൻ്റെ സ്വന്തം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ നമ്മുടെ ഈ 12 രാശിക്കാർക്കും ഏതൊക്കെ രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഉണ്ടാകുക, ആർക്കൊക്കെയാണ് രാജയോഗ ഫലങ്ങൾ വരെ ഉണ്ടാകുക, നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ പ്രമേയം. ആദ്യം നമുക്ക് ഈ മേടൻ രാശിക്കാരാണ്. അവർക്ക് ബുധൻ്റെ സംക്രമണം 3-ാം ഭാവത്തിലേക്കാണ് വരിക. അതായത് ആശയവിനിമയം, കൂടപ്പിറപ്പുകൾ, അതുപോലെ തന്നെ പരിശ്രമങ്ങൾ ഇതൊക്കെ പ്രതിനിധീകരിക്കുന്ന ഭാവമാണ് ഈ 3-ാമത്തേത്. അത് ധീരതയെയും ധൈര്യത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. ഈ രാശിക്കാർക്ക് പൊതുവെ ഒരു ഉത്സാഹവും ശക്തിയൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന കാലമാണ്. ഈ കാലയളവിൽ മേടം രാശിക്കാരുടെ ഒരു ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളിൽ നിന്ന് അവരെ ഒഴിഞ്ഞു മാറാതെ നിൽക്കുകയും ചെയ്യും. 3-ാമത്തെ ഈ വീട് സഹോദരങ്ങളെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് ഇളയ സഹോദരങ്ങളിൽ നിന്ന് കൂടുതൽ സ്നേഹം, അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവും. അവരുടെ പുരോഗതി നമ്മുടെ വീട്ടിൽ മൊത്തത്തിൽ ഒരു സന്തോഷത്തിനൊക്കെയൊക്കെ കാരണവുമാകും. സർഗാത്മകമായിട്ടുള്ള എഴുത്തും പ്രസിദ്ധീകരണവും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കരിയറിനും
വിജയത്തിനും ഒക്കെ നിരവധി അവസരങ്ങൾ വന്നിരുന്ന കാലമായിരിക്കും. അതുപോലെ തന്നെ വായ്പകളും കടങ്ങളും ഒക്കെ ഉള്ളവർക്ക് അത് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും ഈ ബുധൻ്റെ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്ന കാലം. അതുപോലെ തന്നെ പ്രണയ വിഷയങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെയധികം അതിൻ്റെ അകത്ത് ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ ഈ അവരുടെ വികാരങ്ങളൊക്കെ പങ്കാളിയോട് തുറന്നു പറയാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും എന്ന് പറയണം. വിവാഹിതരായിട്ടുള്ള രാശിക്കാർക്കാണെങ്കിൽ ജീവിത പങ്കാളിയുടെ വലിയ പിന്തുണയും ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവും. ഈ ആരോഗ്യപരമായിട്ട് ഈ ബുധൻ്റെ സംക്രമണം മൂലം കുറച്ച് അനുകൂല ഫലങ്ങളാണ് മേടരാശിക്കാർക്ക് കിട്ടുക. പിന്നീട് ഇടവക്കാരാണ്. ബുധൻ ഇടവക്കാരുടെ രണ്ടാമത്തെ രാശിയിലേക്കാണ് സംക്രമിക്കുക. അത് സമ്പത്ത്, സംസാരം, കുടുംബം ഇതിങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും സമ്മിശ്ര ഫലങ്ങളുണ്ടാക്കും. ബുധൻ്റെ ഈ സംക്രമണകാലത്ത് ആശയവിനിമയ ശൈലി ശക്തിപ്പെടുത്തുന്ന ഒരു സമയമായിരിക്കും. ഈ സമയത്ത് കൂടുതൽ പണം ലാഭിക്കാൻ കഴിയുന്ന കാലമായിരിക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും. എന്നാലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഈ സംക്രമണം സമ്പത്ത് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. പുതിയ സംരംഭങ്ങളിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാനും അനുകൂലമായ ഒരു സമയം കൂടെ ആയിരിക്കും ഇത്. നിങ്ങളുടെ കുടുംബ ഭാവിയെയും സഹായിക്കുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾ ഈ സമയത്ത് അവരുടെ പഠനത്തിൽ സ്ഥിരമായ പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയുന്ന കാലമായിരിക്കും. അവിവാഹിതരായിരിക്കുന്ന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ അനുകൂലമായിരിക്കുന്ന സമയമായിരിക്കും. അതുപോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് ഇത്. പങ്കാളികളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ഈ പങ്കാളിക്ക് ആരോഗ്യപരമായിട്ട് ചില വിഷമതകളൊക്കെ നേരിടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. അത് തൈറോയിഡ് പോലുള്ള ഹോർമോൺ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ആ വിഷയങ്ങളിൽ കരുതലും ശ്രദ്ധയും ഈ കാലയളവിൽ ഉണ്ടാകണം. പിന്നീട് മിഥുനക്കൂറുകാരാണ്. ബുധൻ ലഗ്നഭാവത്തിലേക്ക് സംക്രമിക്കുന്ന കാലമാണ്. ഒരാളുടെ ആഡംബരം, വ്യക്തിത്വം, അമ്മ, വീട് ഇതൊക്കെ ഈ ഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നാലാമത്തെ ഭാവത്തെയും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മിഥുനൻ രാശിയുടെ നാലാം ഭാവം കന്നിരാശിയാണ്. അതും ബുധൻ്റെ തന്നെ രാശിയാണ്. ഇത് അമ്മയെ, വീട് ഇങ്ങനെയൊക്കെയുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. സംക്രമണം അനുകൂല ഫലത്തെയാണ് നൽകുക. അതുപോലെ തന്നെ ലഗ്നഭാവത്തിലെ ബുധൻ്റെ സ്ഥാനം മിഥുനരാശിക്കാർക്ക് ഈ കാലയളവിൽ കൂടുതൽ സജീവവും ആകർഷകവുമായിട്ടുള്ള വ്യക്തിത്വം നൽകുന്ന കാലമാണ്. നല്ല ആശയവിനിമയ വൈദഗ്ധ്യവും അതുപോലെ തന്നെ ഒരു സ്വതവേ നല്ലൊരു ഊർജവും ഒക്കെ കൈവരുന്ന കാലമായിരിക്കും. ബിസിനസ്സിലും ജോലിയിലും ഈ സമയത്ത് വരുമാനവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന വളരെയധികം അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും പറയണം. ഈ സമയത്ത് ബുദ്ധി വളരെ മൂർച്ചയുള്ളതായിരിക്കും. ഇത് ന്യായവിധിയുടെ ബോധവും ശരിയായ നിരീക്ഷണ ശക്തിയും ഒക്കെ ഇവർക്ക് നൽകുകയും ചെയ്യും. അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുന്നത് ഇവർക്ക് വളരെയധികം സുഖകരമായ കാര്യമായിരിക്കും. ഈ കാലയളവിൽ ഇത് ഇവരെ വിജയത്തിലേക്കും സമൃദ്ധിയിലേക്കും ഒക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ടാവും. നിങ്ങളുടെ വിവേകവും ബുദ്ധിയും കാരണം ഈ കാലയളവിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ കാലയളവിൽ എന്തെങ്കിലും നല്ല വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബുധൻ്റെ ഈ സ്ഥാനം ചില സമയങ്ങളിൽ മടുപ്പ് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കും. മറ്റൊരു ജോലിയിലേക്ക് മാറിയാൽ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാക്കും. ഈ സമയത്ത് മറ്റൊന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന ജോലി നമ്മൾ പൂർത്തിയാക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അബദ്ധം ഉണ്ടാവും. പ്രണയത്തിനും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അവിവാഹിതരായിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ മനസ്സിലിണങ്ങിയ ആളെ കണ്ടുമുട്ടാനായിട്ട് കഴിയുകയും ചെയ്യും. വിവാഹിതരായവർക്കാണെങ്കിൽ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാനുള്ള ഒരു കാലമായിരിക്കും. പിന്നീട് കർക്കിടക രാശിക്കാരാണ്. ബുധനെ കർക്കിടക രാശിക്കാരുടെ പന്ത്രണ്ടാമത്തെ ഭാവത്തിലേക്കാണ് വരിക. ഇത് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെയായിരിക്കും പ്രദാനം ചെയ്യുക. ഈ കാലയളവിൽ ചെലവുകളൊക്കെ വർദ്ധിക്കാനിടയുണ്ട്. വരുമാനത്തെക്കാളേറെ ചെലവ് ഉണ്ടാകുന്ന കാലമായിരിക്കും. ഈ സമയം പണം നഷ്ടപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളും ഉണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടാം. അതുപോലെ ശാരീരികമായിട്ട് നല്ല വ്യായാമവും ധ്യാനവും ഒക്കെ ഉണ്ടാകണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ
ഘട്ടം കടന്നു പോകാനായിട്ട് വളരെ പാടായിരിക്കും. മത്സരം, പോരാട്ടങ്ങൾ, ശത്രുക്കൾ എന്നിവയുടെ ആറാമത്തെ ഭാവത്തെ ബുധൻ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലയളവിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിരിക്കും ഇവർക്ക് നല്ലത്. ഇത് നിങ്ങളുടെ ഇമേജിനെ മോശമായിട്ടൊക്കെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടാക്കാം. ഈ സമയത്ത് വായ്പകളും ബാധ്യതകളും ഒക്കെ എടുക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം. എന്നിരുന്നാലും ഈ കാലയളവിൽ കർക്കിടക രാശിക്കാരുടെ കുടുംബാന്തരീക്ഷം സന്തോഷകരമായിരിക്കും എന്ന് പറയണം. അത് സൗഹാർദ്ദപരമായിട്ടും നല്ല സ്നേഹബന്ധത്തോടെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ സഹോദരങ്ങളുടെ പുരോഗതി, അതും നമുക്ക് ഒരു സമാധാനം നൽകാൻ സാധ്യതയുണ്ട്. പന്ത്രണ്ടാമത്തെ ഭാവം വിദേശ സ്ഥലത്തെയും നേട്ടങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബുധൻ ലഗ്നഭാവത്തിൽ സംക്രമിക്കുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ലഗ്നത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു അടുത്ത മാസം സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് വിദേശത്ത് താമസിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ടാക്കും എന്ന് പറയണം. പിന്നീട് നമുക്ക് ചിങ്ങമാണ്. ഈ ബുധൻ ചിങ്ങൻ രാശിയുടെ പതിനൊന്നാമത്തെ, അതായത് വിജയത്തിൻ്റെയും ലാഭത്തിൻ്റെയും ഭാവത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട്. സ്വത്ത്, കുടുംബം, സമ്പാദ്യം, അതൊക്കെയാണ് ഈ ബുധൻ പ്രതിനിധീകരിക്കുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ്റെ ഈ സംക്രമകാലത്ത് വളരെയധികം പ്രയോജനങ്ങൾ ലഭിക്കും എന്ന് വേണം പറയാൻ. നിങ്ങളുടെ വരുമാനമൊക്കെ വർദ്ധിക്കാനുള്ള ഇടയുണ്ടാവും. ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്നൊക്കെ പണം കിട്ടാനും സമ്പാദിക്കാനും ഒക്കെയുള്ള സാധ്യത വരാം. അതുപോലെ തന്നെ നല്ല വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ടാവും. വീട്ടിലെ നമ്മുടെ മുതിർന്ന സഹോദരന്മാരുമായിട്ടൊക്കെ ഉള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു കാലവുമായിരിക്കും. ഔദ്യോഗികപരമായിട്ട് വിജയവും അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കാലമായിരിക്കും. തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്ന രാശിക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന മേഖലകളിൽ ജോലി ലഭിക്കാനിടയുണ്ട്. അതുപോലെ രണ്ടാം ഭാവാധിപൻ്റെ പതിനൊന്നാമത്തെ ഭാവത്തിലെ ആ സ്ഥാനം ചിങ്ങൻ രാശിക്കാർക്ക് ധനയോഗം ഉണ്ടാക്കും എന്ന് പറയണം. ഈ കാലയളവിൽ സമ്പത്തും പ്രശസ്തിയും വിജയവും നേടാനുള്ള നിങ്ങളുടെ ശേഷി വർദ്ധിക്കാൻ ഇടയുള്ള സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ്സിലും നേട്ടങ്ങളുണ്ടാവും. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ, ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള മാധ്യമങ്ങളിൽ കൂടി കൂടുതൽ ഇടപഴകുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും എന്ന് പറയണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ സമയത്ത് വളരെയധികം സഫലീകൃതമാകുകയും ചെയ്യും. പ്രണയത്തെയും വിവാഹത്തെയും സംബന്ധിച്ചിടത്തോളവും ഈ സംക്രമണം പൊതുവെ അനുകൂലമായിരിക്കും. നിങ്ങളുടെ പങ്കാളിയുമായിട്ടും നല്ല നിമിഷങ്ങൾ ചെലവഴിക്കുന്നതിന്, ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഒക്കെ സാഹചര്യങ്ങളും ഉണ്ടാകുകയും ചെയ്യും. പിന്നീട് കന്നിയാണ്. ബുധൻ പത്താമത്തെ ഭാവത്തിലേക്ക് സംക്രമിക്കുന്ന കാലമാണ്. ഇതവരുടെ ഔദ്യോഗിക തൊഴിൽ മേഖലകളിലൊക്കെ പുരോഗതിയും ഉയർച്ചയും ഉണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും. ഈ സംക്രമണം നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളൊക്കെ കിട്ടും. നിങ്ങളുടെ അഭിനിവേശവും ഉത്സാഹവും ഒക്കെ വർദ്ധിക്കും. കൂടാതെ ജോലികൾ നല്ല രീതിയിൽ പൂർത്തിയാക്കാനും കഴിയും. ഇത് ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും. കൂടാതെ ബുധൻ്റെ സംക്രമണം മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ചുമതല എളുപ്പത്തിലും ആശ്വാസത്തോടെയൊക്കെ പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യും. ഇത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് അംഗീകാരം ഉണ്ടാക്കി തരികയും ചെയ്യും. ജോലിസ്ഥലത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാം നീക്കം ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഈ സമയത്ത് നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ മാത്രമല്ല സമൂഹത്തിലും ബഹുമാനം കിട്ടുന്ന ഒരു കാലമായിരിക്കും. എന്നിരുന്നാലും ബുധൻ്റെ ഈ സ്ഥാനം എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത നേടിത്തരും എന്നുള്ളതിന് സംശയമില്ല. ഇത് ജോലികൾ നീട്ടിവെക്കുന്നതിനും അനാവശ്യ കാലതാമസത്തിനുമൊക്കെ ഇടയാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതിനാൽ ഈ സമയത്ത് ജോലികൾ പൂർത്തിയാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഈ സംക്രമണം മികച്ച ഫലങ്ങൾ നേടാൻ സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാലും ഉദ്യോഗസ്ഥിൽ നമുക്ക് താല്പര്യം കുറയാനുള്ള സാധ്യതയുണ്ട്. അതിൽ വളരെ ശ്രദ്ധിക്കണം. പ്രണയ പങ്കാളിക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അത് സാഹചര്യം കിട്ടാതെ വരും. അതുമൂലം ബന്ധത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതിനാൽ വ്യക്തിപരവും ഔദ്യോഗികവുമായിട്ടുള്ള ജീവിതം തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിജീവിതത്തിലെ സന്തോഷം കൈവരിക്കാനുള്ള ഇടയുണ്ടാവും. പിന്നീട് തുലാൻ രാശിക്കാരാണ്. ബുധൻ്റെ സംക്രമണം ഒമ്പതാമത്തെ ഭാവത്തിലാണ്. ഭാഗ്യം, വിധി, ആത്മീയത, ഉന്നത വിദ്യാഭ്യാസം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭാവമാണിത്. ഈ സമയത്ത് നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ ലഭ്യമാകും. ഈ കാലയളവിലെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവും.
ഒൻപതാം ഭാവം അധ്യാപകരെയും ഗുരുക്കന്മാരെയും ഉപദേശകരെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഈ സമയത്ത് അത്തരം വ്യക്തികളുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാകാനും അതുവഴി പലവിധ നേട്ടങ്ങൾ കൈവരിക്കാനും സഹായിക്കുകയും ചെയ്യും. ആത്മീയതയിലും വിശ്വാസങ്ങളിലുമുള്ള ആ താല്പര്യം നമുക്ക് വർദ്ധിക്കാനുമുള്ള ഒരു സമയമായിരിക്കും. ചില സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുകയും ചെയ്യും. മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സമാധാനം കിട്ടും. വ്യക്തികൾക്ക് അവരുടെ ജോലിസ്ഥലത്തോ സ്ഥാപനത്തിലോ ഒക്കെ ജോലിക്കയറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ശ്രമങ്ങളിൽ ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ബഹുമാനവും പിന്തുണയും നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യും. ഈ സമയത്ത് വരുമാനവും പദവിയും ഒക്കെ ഉയരും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങളും ലാഭവും ഒക്കെ കൈവരിക്കാൻ കഴിയും. ബുധൻ്റെ ഈ സ്ഥാനം നിങ്ങളുടെ പിതാവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടാക്കും. അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ അച്ഛനും മകനും ഒരേപോലെ അച്ഛനും മകനും അച്ഛനും മകളുമോ രണ്ടുപേരും ഒരേ ബിസിനസ്സിലാണെങ്കിൽ ഒരു കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങളുടെ വാക്കുകളൊക്കെ പ്രയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു കലഹത്തിനിടെ ഉണ്ടാക്കും. വിവാഹിതരായ രാശിക്കാർക്ക് ഈ സമയം സന്തോഷവും സംതൃപ്തിയൊക്കെ അനുഭവപ്പെടും. ഈ ബന്ധം അവരുടെ നല്ലൊരു ഘട്ടത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയും ചെയ്യും. അവിവാഹിതർക്കാണെങ്കിൽ പല സന്തോഷ വാർത്തകളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ ഊർജ്ജസ്വലതയിൽ വർധനമുണ്ടാകും. അത് ഉപരിപഠനത്തിലൊക്കെ മികച്ച ഫലങ്ങൾ നേടുവാൻ കാരണമാകുകയും ചെയ്യും. പിന്നീട് വൃശ്ചികമാണ്. വൃശ്ചികത്തിൻ്റെ എട്ടാം ഭാവത്തിലേക്കാണ് ബുധൻ സംക്രമിക്കുക. ബുധൻ വളരെ വേഗതയുള്ള ഒരു ഗ്രഹമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ പല മാറ്റങ്ങളും വരുത്തുകയും ചെയ്യും. തുടക്കത്തിൽ ഒരു അസ്വസ്ഥതയും ഉത്കണ്ഠയൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് പെട്ടെന്ന് ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരാം. എന്നാൽ നിഗൂഢമായിട്ടുള്ള വിഷയങ്ങളിൽ മനസ്സിലൊരു താല്പര്യം വെച്ചു പുലർത്താനും ഇടയുണ്ടാവും. നിങ്ങളുടെ ഇളയ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമൊക്കെ വന്നുഭവിക്കാൻ ഈ കാലയളവിൽ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഭാവത്തെ ബുധൻ നേരിട്ട് വീക്ഷിക്കുന്നതുകൊണ്ട് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ നിങ്ങൾക്ക് വന്നുഭവിക്കാം. ഈ സമയത്ത് നമുക്ക് വരുമാനവും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളും ഒക്കെ ശരിയായിട്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. എട്ടാമത്തെ ഭാവം സമ്മാനങ്ങളും പെട്ടെന്നുള്ള നേട്ടങ്ങളും ഒക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൃശ്ചികരാശിക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ കിട്ടാനുള്ള സാധ്യത പറയണം. ഈ ഊഹക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഇപ്പം നമ്മൾ ഇടപെടാൻ പാടില്ല. അതിൽ നിന്നൊക്കെ വിട്ടു നിന്നോണം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ ജോലിയിൽ മാറ്റം വരുത്തുന്നതിനേക്കാൾ അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു കാലമാണ്. നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കരുത്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. നമുക്ക് അലർജി അല്ലെങ്കിൽ ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരാണെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ അസ്വസ്ഥത വർദ്ധിക്കുകയും നമുക്ക് ഡോക്ടറെ കാണേണ്ടതായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളൂ. യോഗയും ധ്യാനവും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അത് നല്ല ഫലങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. പുതിയ കോഴ്സുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് ദൈർഘ്യത അനുഭവപ്പെടും. മാറ്റിവെക്കലോ നീളമോ ഒക്കെ ഉണ്ടാവാം. ബുധൻ്റെ ഈ സ്ഥാനം വിഷയം ശരിയായി മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സഹായിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നമ്മൾ ഉപരിപഠനത്തിനുള്ള കാര്യങ്ങളൊക്കെ നീക്കണം. പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വാക്കുകൾ വളരെ വിവേകപൂർവ്വം പ്രയോഗിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ബന്ധത്തിൽ തകർച്ചയൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ടാകും. പിന്നീട് ധനുവാണ്. ബുധൻ നിങ്ങളുടെ ഏഴാമത്തെ ഭാവത്തിലേക്കാണ്, ധനുരാശിയുടെ ഏഴാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുക. ബുധൻ്റെ ഈ സംക്രമണം വ്യക്തികൾക്ക് ശുഭകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ നൽകും. ബുധൻ നിങ്ങളുടെ തൊഴിൽ മേഖലയെ നിയന്ത്രിക്കുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഈ കാലയളവിൽ പ്രമോഷൻ, ഉയർച്ച എന്നിവയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബുധൻ്റെ ഈ സ്ഥാനം നിരീക്ഷണ പാഠവും സംഘടനാ കഴിവുകളും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ചുമതലകളും പരിശ്രമങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സഹായിക്കും. അതിൻ്റെ ഫലമായിട്ട് കാര്യക്ഷമതയും ഫലങ്ങളും ഒക്കെ നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. മേലുദ്യോഗസ്ഥരുടെ പ്രോത്സാഹനവും അംഗീകാരവും ഒക്കെ നേടിത്തരുന്ന ഒരു കാലം കൂടായിരുന്നു. അതുപോലെ തന്നെ പൊതുവെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് അനുകൂലമായിട്ടൊരു സമയമായിട്ട് വേണം പറയാൻ. പങ്കാളിത്ത ബിസിനസ് വ്യക്തികൾക്ക് ഈ സമയത്ത് കൂടുതൽ ലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി തരുന്ന കാലമായിരിക്കും. ഈ കാലയളവിൽ നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കൈവരുന്ന കാലമായിരിക്കും. ഇണയുടെ പിന്തുണ നേടിക്കൊണ്ട് നിങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പ്രണയകാര്യങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലമായ കാലമാണ്.
അടുത്ത ഘട്ടത്തിലേക്ക് വിവാഹത്തിലേക്കും ഒക്കെ ഈ ബന്ധം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ വിവാഹിതരായ രാശിക്കാർക്ക് അവരുടെ ബന്ധങ്ങളിൽ സംതൃപ്തിയും സന്തോഷവും തൃപ്തിയും അനുഭവപ്പെടും. ഈ കാലയളവിൽ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇത് പഠനത്തിൽ വളരെയധികം പുരോഗതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നീട് മകരം രാശിക്കാരാണ്. ബുധന് ആറാമത്തെ ഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. അത് മത്സരങ്ങൾ, ശത്രുക്കൾ, രോഗങ്ങൾ ഇതിനൊക്കെ കാരണമാക്കുന്ന ഒരു ഭാവമാണ്. ഈ സമയം എതിരാളികളുടെ ഗൂഢാലോചനകളിൽ നിങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ശത്രുക്കൾ നിങ്ങളെ കീഴടക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ആരോഗ്യത്തിനും വളരെയധികം ശ്രദ്ധിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ഫലങ്ങളൊക്കെ കിട്ടും. ശത്രുക്കളെ മറികടക്കാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കഴിയും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ ധാരാളം പിന്തുണയൊക്കെ ലഭിക്കാനിടയുണ്ട്. ജോലിസ്ഥലത്ത് അതുകൊണ്ട് നമുക്ക് ഒരു ഉൽപ്പാദനക്ഷമത, നമ്മുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനക്ഷമത വർദ്ധിക്കും. പുതിയ ജോലികൾ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ്. അവർക്ക് ആവശ്യമുള്ള മേഖലകളിൽ നിരവധി അവസരങ്ങളൊക്കെ മുന്നിൽ വരും. ബിസിനസ്സുകാർക്ക് ഏതെങ്കിലുമൊക്കെ ബിസിനസ് വിപുലീകരിക്കുന്നതിന് വായ്പകളൊക്കെ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം വളരെ പ്രയോജനകരമായിരിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല നേട്ടങ്ങളുണ്ടാവും. നിയമപരമായ കാര്യങ്ങളോ കോടതി കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലം കിട്ടും. എന്നിരുന്നാലും ഈ കാലയളവ് പ്രണയകാര്യങ്ങളിൽ സ്വല്പം പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കും. അതിനാൽ ഈ സമയത്ത് സമയം ചെലവഴിക്കുന്നത് കൂടുതലും ആവശ്യമുള്ള കാര്യമാണ്. പങ്കാളിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു സമയമാണ്. അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയും അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ ആ ഒരു ബന്ധം ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യണം. മത്സര പരീക്ഷകൾ, അതുപോലെ സർക്കാർ പരീക്ഷകൾ ഇതിനൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കോ ഉദ്യോഗാർത്ഥികൾക്കോ ഒക്കെ ഈ കാലയളവിൽ കുറച്ച് നല്ല ഫലങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു യോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. നടക്കാൻ പോവുകയോ അതുപോലെ തന്നെ വ്യായാമങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ട ഒരാവശ്യമുള്ള സമയമായിരിക്കും. പിന്നീട് കുംഭമാണ്. ബുധൻ നിങ്ങളുടെ അഞ്ചാം ഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ബുദ്ധി, സന്തതി, സ്നേഹം, പ്രണയം എന്നീ ഭാവങ്ങളിലൊക്കെയാണ് സ്ഥാനം പിടിക്കുക. ഇത് ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന കാലമായിരിക്കും. പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിൽ വളരെയധികം വിജയം ഉണ്ടാക്കുന്ന കാലമായിരിക്കും. നിങ്ങളുടെ ആ ബന്ധത്തിൽ ഒരു ഊഷ്മളമായിട്ടുള്ള സ്നേഹം നിലനിൽക്കുന്ന കാലമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തെക്കുറിച്ച് ഈ സമയം ആശങ്കകളുണ്ടാവാം. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആശയങ്ങളും ചിന്തകളും ശ്രദ്ധേയമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുന്നൊരു കാലമായിരിക്കും. കൂടാതെ നിങ്ങളുടെ വരുമാനവും സമൃദ്ധിയും വർദ്ധിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. ബിസിനസ്സുകാർ ഈ സമയം ലാഭം കൈവരിക്കാൻ കഴിയുന്ന കാലമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്തുന്നത് ഭാവിക്ക് വളരെ ഗുണം ചെയ്യുമെന്ന് പറയണം. വിവാഹിതരായ രാശിക്കാർക്ക് ഇത് വളരെ ശുഭകരമായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ ഇണയിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ നിങ്ങൾക്ക് നല്ല പിന്തുണ ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമായിരിക്കും. ബുധൻ്റെ ഈ സ്ഥാനം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പെരുമാറ്റ രീതി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാഹചര്യം തരുന്ന സമയമായിരിക്കും. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു കാലമായിരിക്കും. മാതാപിതാക്കൾ അവരുടെ കുട്ടികളുടെ പുരോഗതിയിലൊക്കെ സന്തോഷിക്കുന്ന ഒരു കാലമാണ്. ഈ സംക്രമണം വിദ്യാർത്ഥികൾക്ക് കഠിനമായ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് പറയണം. അതുപോലെ തന്നെ അവരുടെ പഠനത്തിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു കാലം കൂടാണ്. നിങ്ങളുടെ ഉദര സംബന്ധമായിട്ട്, അടിവയറുമായിട്ട് സംബന്ധിച്ചിട്ട് ഉള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ആരോഗ്യപരമായിട്ടുണ്ടാകുക. അതുകൊണ്ട് ഭക്ഷണക്രമം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വ്യായാമങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ്. പിന്നീട് മീനൻ രാശിയാണ്. ഈ മീനൻ രാശിക്കാർക്ക് നാലാമത്തെ ഭാവത്തിലാണ് ഈ ബുധൻ്റെ സംക്രമണം ഉണ്ടാവുക. അത് അമ്മ, വീട്, ആഡംബരം, സുഖസൗകര്യം ഇതൊക്കെ ഈ ഭാവത്തെക്കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംക്രമണം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നല്ല ഫലങ്ങൾ നൽകും. കുടുംബത്തിൽ സന്തോഷവും സൗഹാർദ്ദപരവുമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും. എല്ലാ കുടുംബാംഗങ്ങളിലും ഐക്യം ഉണ്ടാകും. കൂടാതെ മനസമാധാനവും ഉദ്യോഗ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും. ചില അലസതകളൊക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ കാലയളവിൽ വിജയിക്കാൻ ജാഗ്രതയും വളരെ അവബോധവും ചിന്താശക്തിയും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കും. നിങ്ങൾക്ക് വാഹന സ്വത്ത് തുടങ്ങിയ വാങ്ങാനുള്ള അവസരമുണ്ടാകും. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും. ഈ സമയത്ത് അമ്മയുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും.
വാഹനത്തിനോ സ്വത്തിനോ ആയി ചില നിക്ഷേപം നടത്താനൊക്കെ കഴിയുകയും ചെയ്യും. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അവരുടെ ജോലിസ്ഥലത്ത് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ ഒരു സന്തോഷം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സന്തോഷകരമായ സമയത്ത് നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള അഭിമാനം പരസ്യമായി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ആ കുടുംബത്തിലെ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ സഹായിക്കും. എന്തായാലും ഈ കുടുംബജീവിതത്തിലൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഗുണങ്ങളൊക്കെ മീനൻ്റെ രാശിക്കാർക്കും നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ബുധൻ്റെ മാറ്റം പലർക്കും വളരെയധികം നല്ല ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. രാശിയിൽ ഗ്രഹനിലയിൽ ബുധൻ അനുകൂലമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഫലങ്ങളൊക്കെ ഈ ബുധൻ്റെ മാറ്റം കൊണ്ടുള്ള ഈ 10-20 ദിവസം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടാക്കും. പിന്നെ ഈ ബുധൻ്റെ അനുകൂലമായിട്ടുള്ള വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാര്യം ശ്രീകൃഷ്ണസ്വാമിക്കാണ് പ്രധാനമായിട്ട് നമ്മൾ ബുധന് വേണ്ടിയിട്ട് വഴിപാട് കഴിക്കേണ്ടത്. അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളൊക്കെ സമീപത്തുണ്ടെങ്കിൽ അവിടെ ബുധന് പ്രത്യേകമായിട്ടുള്ള പുഷ്പാഞ്ജലി ബുധനാഴ്ചകളിലൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. ബുധനാഴ്ച ദിവസം പച്ച കലർന്ന വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ബുധൻ്റെ പ്രീതി കൂടുതൽ നമുക്ക് ഉണ്ടാക്കിത്തരും. ബുധൻ ദോഷകാരിയായിട്ട് മാറ്റം വരുന്ന ഈ പറഞ്ഞ 6-8 രാശികളിലൊക്കെയുള്ള ആൾക്കാർക്ക് ഈ പച്ച വസ്ത്രം ധരിക്കുക, ബുധന് പുഷ്പാഞ്ജലി കഴിക്കുക, ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈ വെണ്ണ, തുളസിമാല, പാൽപ്പായസം ഇതൊക്കെ സമർപ്പിക്കുക, ഇതൊക്കെ വളരെയധികം നല്ല ഫലങ്ങളെ ബുധൻ്റെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ഇതിൽ ചില ആൾക്കാർക്ക് കണ്ടകശിനിയുണ്ട്. ഇപ്പം മേടക്കൂറുകാർക്കായാലും കർക്കിടക കൂറുകാർക്കായാലും തുലാക്കൂറുകാർക്കായാലും കണ്ടകശനിയുള്ള കാലമാണ്. അപ്പോൾ അവർ ശാസ്താവിന് വഴിപാട് കഴിക്കുക, ശനിയാഴ്ചകളിൽ ശാസ്താവിനെ തൊഴുക, ശനിയാഴ്ചകളിൽ നീലവസ്ത്രം ധരിക്കുക ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഏതശനിയുള്ളവർക്ക്, അത് മകരക്കൂറുകാരെ, ധനുക്കൂറുകാരെ, കുംഭക്കൂറുകാരെ, ഈ മൂന്ന് കൂറുകാർക്കും ഏഴശനിയും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഏഴശനിക്കാലക്കാരും ശാസ്താപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. ഇനി ഈ കർക്കിടക മാസത്തിൻ്റെ വിശേഷത്തെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ഇടുന്നുണ്ട്. എന്താ, കഴിഞ്ഞ വർഷവും നമ്മൾ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യവും നമുക്ക് വാവുബലിയൊക്കെ ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രഹത്തിൽ വെച്ച് നമുക്ക് വാവുബലി ഇടുന്നതിൻ്റേതായിട്ടുള്ള ഒരു സമ്പ്രദായം ഞാൻ അവതരിപ്പിക്കാം. അതുപോലെ തന്നെ വാവിൻ്റെ അന്ന് നമ്മൾ വിശേഷാൽ ഉള്ള പൂജകളൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. അന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പേരും നാളും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് പിതൃപൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുകയും ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈശ്വരൻ ഉണ്ടാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരക്ക് കൊണ്ടാണ് ഈ വീഡിയോ ഇടാനുള്ള സാഹചര്യവും കമൻറ്റിന് മറുപടി ഇടാനുള്ള സാഹചര്യവും കിട്ടാത്തത്. എല്ലാവരും ക്ഷമിക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.